പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, ഇന്ന് മഴക്കാലവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പ്രത്യേകിച്ചും ബ്രോയിലർ ഫാമുകളിലെ മഴക്കാലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത് നോക്കാം. ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് കോഴി ഫാമുകളിലെ വെള്ളത്തെക്കുറിച്ചാണ്. മഴക്കാലത്ത് നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ കോഴികൾക്കും മണ്ണശീകരണം നടത്തിയ ബാക്ടീരിയകളില്ലാത്ത വെള്ളം കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിനേക്കാൾ കൂടുതൽ അണുവിമുക്തമാക്കിയ വെള്ളമാണ് കോഴികൾക്ക് കൊടുക്കേണ്ടത്. എന്താ സംഭവിക്കുന്നത് മഴക്കാലത്ത്? മഴക്കാലത്ത് നമ്മളെ തോടും പുഴയും കുളങ്ങളും എല്ലാം നിറഞ്ഞ് കവിഞ്ഞ് മലിനജലം ഉണ്ടാവുകയും ഈ മലിനജലം നമ്മളെ ഭൂഗർഭജലവുമായി കൂടിച്ചേർന്ന് ഫാമുകളിലെ കിണറുകളിലെ വെള്ളവുമായിട്ട് കൂടിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ കോഴി ഫാമുകളിലെ കിണറ്റിലെ വെള്ളത്തിലെ ബാക്ടീരിയകളുടെ അളവ് വളരെ കൂടും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന അണുനശീകരണ മരുന്നുകളുടെ അളവ് ഡബിളാക്കണം, അതിൻ്റെ ഇരട്ടിയാക്കണം. ഗുളികകളാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ ക്ലോറിൻ ഗുളികകൾ ഉപയോഗിക്കുന്നുണ്ട്. 1000 ലിറ്റർ വെള്ളത്തിന് ഒരു ഗുളികയാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള കർഷകർ 1000 ലിറ്റർ വെള്ളത്തിന് 2 ഗുളികയാക്കി മാറ്റണം. മറ്റ് അണുനശീകരണ ലായനികൾ ഉപയോഗിക്കുന്ന കർഷകർ അത് നേരെ ഇരട്ടിയാക്കണം. അത് മഴക്കാലം തുടങ്ങുന്നതിൻ്റെ ഒരു 3-4 ആഴ്ചയും കൃത്യമായിട്ടത് ചെയ്യണം. ഇതാണ് പ്രധാനമായിട്ടും വെള്ളം അണുനശീകരണം കൃത്യമായിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കുളി പോലുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റ് കുടൽപുണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അണുനശീകരണം വളരെ പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് മഴക്കാലത്ത്. രണ്ടാമത്തെ കാര്യം, കോഴി ഫാമുകളിലെ ലിറ്റർ, അതായത് വിരിപ്പ് നനയാതെ നോക്കുക എന്നുള്ളതാണ്. വിരിപ്പ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ദുർഗന്ധം വരിക എന്നുള്ളതാണ്. മഴക്കാലത്ത് കാറ്റ് കാരണം മഴവെള്ളം ഷെഡിനകത്തോട്ട് വരികയും അങ്ങനെ വിരിപ്പ് നനയുകയും ചെയ്യും, ചെറിയച്ചോറ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ പ്രശ്നം ദുർഗന്ധം വരും. രണ്ടാമത്തെ കാര്യം കുടൽപുണ്ണ് വരും. മൂന്നാമത്തത് കോക്സിഡിയ എന്നുള്ള അസുഖം വരും. കുടൽപുണ്ണിൽ രക്തസ്രാവം സംഭവിച്ചിട്ട് കോക്സിഡിയ പോലുള്ള അസുഖം വരും. ഇതെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി മഴക്കാലത്ത് മഴവെള്ളം പ്രതിരോധിക്കാൻ വേണ്ടി കർട്ടൺ കൃത്യമായിട്ട് ഉപയോഗിക്കുക. ശക്തമായ മഴയാണെന്നുണ്ടെങ്കിൽ കർട്ടൺ ക്ലോസ് ചെയ്യണം. എല്ലാ സമയത്തും പറ്റില്ല, ശക്തമായ മഴയുള്ള സമയത്ത്, കാറ്റും മഴയുള്ള സമയത്ത് മാത്രം. അത് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിലും നമ്മൾ ഷെഡ് നിർമ്മിക്കുമ്പോൾ തന്നെ 2.5 അടിയെങ്കിലും പുറത്തോട്ട് ഷെഡിൻ്റെ റൂഫിൻ്റെ മേൽക്കൂരയുടെ 2.5 അടിയെങ്കിലും പുറത്തോട്ട് വെക്കണം, മഴവെള്ളം അകത്തോട്ട് അധികം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനിങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മഴവെള്ളം ഷെഡിനകത്തോട്ട് വന്ന് ചേരിച്ചോറ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ചേരിച്ചോറ് മാറ്റി പുതിയ ചേരിച്ചോറ് ഇരിക്കണം. ഈ കാര്യം മഴക്കാലത്ത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം, കോഴിക്കുഞ്ഞുങ്ങളിൽ വരുന്ന ഗൗട്ടാണ്. മഴക്കാലത്ത് വെള്ളത്തിൻ്റെ ഊഷ്മാവ്, അതായത് വെള്ളത്തിൻ്റെ ഊഷ്മാവ് കുറവായിരിക്കും, തണുപ്പായിരിക്കും, അന്തരീക്ഷത്തിലും തണുപ്പായിരിക്കും. ഇത് രണ്ട് കാരണം കൊണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ വെള്ളം കുടിക്കുന്നത് വളരെ കുറയും. അതുകൊണ്ട് ബ്രൂഡിംഗ് സമയത്ത് കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കണം. കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇട്ടിരിക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് ചൂട് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം, ഒരു കാര്യം. എങ്കിലേ വെള്ളം കുടിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിന് കൂടുതൽ തണുപ്പില്ല എന്ന് ഉറപ്പുവരുത്തണം. കൂടുതൽ തണുപ്പില്ല, കുറഞ്ഞ തണുപ്പൊക്കെ കോഴിക്കുഞ്ഞു കുടിക്കും. കൂടുതൽ തണുപ്പാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ട് വേണം കൊടുക്കാൻ. കോഴിക്കുഞ്ഞുങ്ങൾക്ക് ബ്രൂഡിംഗ് സമയത്തിന് ഒരുപാട് വെള്ളമൊന്നും വേണ്ടി വരില്ല. അതുകൊണ്ട് കൊടുക്കുന്ന വെള്ളം കുറച്ച് ചൂടുവെള്ളം ചേർത്ത് ചൂടാക്കി കൊടുക്കണം. അല്ലെങ്കിൽ കോഴിക്കുഞ്ഞുങ്ങൾ വെള്ളം കുടിക്കില്ല, അത് മരണനിരക്ക് വർദ്ധിക്കാൻ കാരണമാകും, ഗൗട്ട് പോലുള്ള അസുഖങ്ങൾക്ക് കാരണമാകും. ഇക്കാര്യം മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം തീറ്റയുടെ കാര്യമാണ്. മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ ജലാംശത്തിൻ്റെ അളവ് വളരെ കൂടുതലായിരിക്കും. തീറ്റ നമ്മൾ എവിടെയാണോ സൂക്ഷിച്ചിട്ടുള്ളത് ആ സ്ഥലം കൃത്യമായിട്ട് നനവില്ലാത്ത സ്ഥലത്താണ് എന്ന് ഉറപ്പുവരുത്തണം. മാത്രമല്ല, തീറ്റ ഒരിക്കലും തറയിൽ വെക്കരുത്, പൂപ്പല് വരും. എന്തെങ്കിലും മരത്തിൻ്റെ കഷ്ണങ്ങൾ വെച്ച് അതിൻ്റെ മുകളിൽ മാത്രമേ തീറ്റ വെക്കാവൂ, പൂപ്പല് വരും. പൂപ്പല് വരാതെ സൂക്ഷിക്കേണ്ടത് മഴക്കാലത്ത് പ്രത്യേകിച്ചും നിർബന്ധമായ കാര്യമാണ്. പൂപ്പല് വന്നിട്ടുണ്ടെങ്കിൽ അറിയാം, തീറ്റയിൽ പൂപ്പല് വന്നിട്ടുണ്ടെങ്കിൽ തീറ്റ കൊടുത്ത് 3-ാമത്തെ ദിവസം കോഴികൾ മോർട്ടാലിറ്റി വരും. അതുകൊണ്ട് തീറ്റയിൽ പൂപ്പലില്ല എന്ന് ഉറപ്പുവരുത്തണം, പ്രത്യേകിച്ച് മഴക്കാലത്ത്. പിന്നെ ആസ്പെർജിലോസിസ് വരും, അതായത് എന്താ പറയുക, ഫംഗലാണ് ബാധ. നമ്മൾ ബ്രൂഡർ ന്യൂമോണിയ,
ബ്രൂഡർ നമോണിയ എന്ന് പറയുന്ന അസുഖം കോഴിക്കുഞ്ഞുങ്ങളിലെ മഴക്കാലത്ത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ചും മഴവെള്ളം നനഞ്ഞോ മറ്റോ ചേരിച്ചോറ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ പൂപ്പൽ വിഷബാധ, അതായത് ബ്രൂഡർ നമോണിയ വരും. ബ്രൂഡർ നമോണിയ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ലങ്സിനെയാണ് ബാധിക്കുക. ശ്വാസകോശത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ശക്തമായിട്ട് ഉള്ള മരണനിരക്കാണ് ബ്രൂഡർ നമോണിയയിൽ വരിക. മാത്രമല്ല പല മരുന്നുകൾക്കും ബ്രൂഡർ നമോണിയ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് ബ്രൂഡർ നമോണിയ വരാതെ നോക്കണം. ചകിരിച്ചോറ് നനഞ്ഞിട്ടുണ്ടെങ്കിൽ ചകിരിച്ചോറ് ഏറ്റവും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റിയിട്ട് പുതിയ നനവില്ലാത്ത ചകിരിച്ചോറ് ചേർക്കണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബ്രൂഡിങ്ങിൻ്റെ കാര്യമാണ്. ടെമ്പറേച്ചർ വളരെ കുറവായിരിക്കും അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചർ, അത് വർദ്ധിപ്പിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ചൂട് കോഴി കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. കോഴിക്കുഞ്ഞുങ്ങൾ നമ്മൾ കൊടുക്കുന്ന ബൾബാണെങ്കിൽ ബൾബിന് താഴെ കൂടിക്കൂടി നിൽക്കാതെ എല്ലാ സ്ഥലത്തും പടർന്ന് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കൊടുക്കുന്ന ചൂട് കറക്റ്റാണ്. ഗ്യാസ് ബ്രൂഡിംഗ് ആണെങ്കിലും ബൾബ് ബ്രൂഡിംഗ് ആണെങ്കിലും ഒക്കെ അതിന് കോഴിക്കുഞ്ഞ് എല്ലാ സ്ഥലത്തും കുളിച്ചാടി കളിച്ച് നടക്കുന്നുണ്ടെങ്കിൽ കറക്റ്റാണ്. അല്ല ബൾബിനകത്തോട് വന്ന് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചൂട് കൊടുക്കുന്നതിനകത്തോട് ഗ്യാസ് ബ്രൂഡിംഗ് ആണെങ്കിൽ അതിനകത്തോട് ബ്രൂഡറിനകത്തോട് വന്ന് നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചൂട് കുറവാണ്. അപ്പോൾ ചൂട് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം മഴക്കാലത്ത്, പ്രത്യേകിച്ചും ഇക്കാലം ശ്രദ്ധിക്കണം. പിന്നെ വേറൊന്ന്, മുട്ടക്കോഴി ഫാമുകളിലും കാടക്കോഴി ഫാമുകളിലാണ്. മുട്ടയിടുന്ന ഫാമുകളിൽ വെളിച്ചത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് 16 മണിക്കൂർ കൃത്യമായിട്ടുള്ള വെളിച്ചം കോഴികൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ആർട്ടിഫിഷ്യൽ ലൈറ്റ്, അതായത് നമ്മൾ കൊടുക്കുന്ന ബൾബ്, ട്യൂബ് ലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള വെളിച്ചം കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മൊത്തം 16 മണിക്കൂർ, അതായത് മഴക്കാലത്ത് ചിലപ്പോൾ രാവിലെ ഭയങ്കര ഇരുട്ടായിരിക്കും, വൈകുന്നേരം ഇരുട്ടായിരിക്കും, അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് ഇരുട്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കിയിട്ട് മൊത്തത്തിൽ 16 മണിക്കൂർ കിട്ടണം. ഇപ്പോൾ രാവിലെ ബൾബ് ഓൺ ചെയ്ത് വെക്കാൻ പറ്റുന്നത്, ട്യൂബ് ലൈറ്റ് ഓൺ ചെയ്ത് വെക്കാൻ പറ്റുന്നത് രാവിലെ തന്നെ ഓൺ ചെയ്ത് വെച്ചിട്ട് 16 മണിക്കൂർ കഴിയുമ്പോൾ രാത്രി ഓഫ് ചെയ്താൽ മതി. അതേ വഴിയുള്ളൂ. കൂടുതൽ മഴ പെയ്യുന്ന സമയത്ത്, അല്ല മഴ കുറവാണെന്നുണ്ടെങ്കിൽ മഴയുള്ള സമയത്ത് സൺലൈറ്റ് ഉണ്ടാവും, സൂര്യപ്രകാശം ഉണ്ടാകുമ്പോൾ നമുക്ക് ബൾബിൻ്റെ ആവശ്യമില്ല. പക്ഷേ മൊത്തത്തിൽ 16 മണിക്കൂർ വെളിച്ചം കിട്ടിയിരിക്കണം, അല്ലെങ്കിൽ മുട്ടയുൽപാദനത്തെ സാരമായി ബാധിക്കും, മുട്ടയുൽപാദനം കുറയും. തീറ്റയുടെ കാര്യം, തീറ്റ പ്രത്യേകിച്ചും ബ്രോയിലറിലും ലെയറിലൊക്കെ, മുട്ടക്കോഴിയിലൊക്കെ മഴക്കാലത്ത് കോഴികൾ, മഴക്കാലത്തും മഞ്ഞുകാലത്തും കോഴികൾ തീറ്റയുടെ ഒരു അംശം ഇതിൻ്റെ ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. രോഗപ്രതിരോധ ശേഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പോലെ, മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഒരംശം ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിക്കാനും വേണ്ടി ഉപയോഗിക്കും. പുറത്ത് തണുപ്പാകുമ്പോൾ ശരീരത്തിലെ ചൂട് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അങ്ങനെയാകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന തീറ്റയിൽ നിന്ന് മാംസമായി മാറേണ്ടതിൻ്റെ ഒരു അംശം നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന തീറ്റ കുറച്ചുകൂടെ കൂടുതൽ കൊടുക്കുക. കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ കഴിക്കും, കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ കഴിക്കും പോയി. കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാംസ ഉൽപ്പാദനം നഷ്ടപ്പെടാതിരിക്കാനുള്ള വഴിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മഴക്കാലത്ത് ശ്രദ്ധിക്കുക. ഒന്ന് വെള്ളത്തിൻ്റെ കാര്യം, രണ്ടാമത്തെ ചകിരിച്ചോറ് നനയാതിരിക്കുന്ന കാര്യം, ഒന്ന് ബ്രൂഡർ നമോണിയ വരാതിരിക്കുന്ന കാര്യം, നാലാമത്തെ തീറ്റ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യം, ഷെഡിനകത്തോട്ട് മഴവെള്ളം വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ബ്രൂഡറിന് കൃത്യമായി ചൂട് കിട്ടുന്നുണ്ടല്ലോ എന്ന് നോക്കണം. ബ്രൂഡറിനകത്ത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൃത്യമായിട്ട് കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് നോക്കണം. തണുപ്പുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. പിന്നെ മുട്ടക്കോഴി ഫാമുകളിൽ, കാടക്കോഴി ഫാമുകളിലാണെന്നുണ്ടെങ്കിൽ 16 മണിക്കൂർ വെളിച്ചം കൃത്യമായിട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം, അല്ലെങ്കിൽ അത് മുട്ടയുൽപാദനത്തെ സാരമായി ബാധിക്കും. പിന്നെ 9-ാമത്തെ കാര്യം, തീറ്റ കുറച്ച് കൂടുതൽ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കൊടുത്തിട്ടുണ്ടെങ്കിൽ മുട്ടയുൽപാദനത്തിനും മാംസോൽപാദനത്തിനും ബാധിക്കാതെ, ഈ ചൂട് ശരീരത്തിന് ചൂട് ഉൽപ്പാദിക്കുന്ന നമ്മുടെ പ്രൊഡക്ഷന് ബാധിക്കാതെ നിൽക്കും. ഇത്രയും കാര്യങ്ങളാണ് നക്സലായിട്ട് ചുരുക്കി മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.